എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോ ഇന്നത്തെ റെസിപ്പി എന്താ നോക്കാം. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ വിഭവമായ ചക്ക എരിശ്ശേരിയാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ ചക്ക എരിശ്ശേരി? അപ്പോൾ നമുക്ക് ചക്ക സീസണിൽ മാത്രമേ ഈ എരിശ്ശേരി വെക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ സീസൺ കഴിയുമ്പോഴേക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചക്കക്കുരു ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ആദ്യം ഇടണം. കാരണം ചക്കയ്ക്ക് അധികം വേവ് വേണ്ടല്ലോ, ചക്കക്കുരുവിന് കുറച്ചധികം വേവ് വേണം. ഇത് തലേന്ന് പറിച്ച് വെച്ച ചക്കക്കുരു ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ പാനിൽ തന്നെ വേവിച്ചെടുക്കണേ കേട്ടോ. കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു മുക്കാൽ വേവ് ആകുമ്പോഴാണ് നമ്മൾ ചക്ക കൂടെ ഇടണത്. അപ്പോൾ നമ്മുടെ ചക്ക എരിശ്ശേരിയിൽ ചക്കക്കുരുവും കൂടെ ഇടുമ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇടയിൽ കടിക്കാനൊക്കെ കിട്ടുമ്പോഴാണ് നല്ല രസം ഉണ്ടാവുക. അപ്പോൾ ചക്കക്കുരു മുക്കാലും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കച്ചുള ഇടണം. ഇത് ചെറുതായിട്ട് ചെനഞ്ഞ ചക്കയാണ്, വട്ടത്തിൽ അരിഞ്ഞ ചക്കയാണ് കേട്ടോ. അപ്പോൾ എരിശ്ശേരിക്ക് നീളത്തിലല്ല വട്ടത്തിലാണ് അരിയേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നൊന്നര ടീസ്പൂൺ മുളക് പൊടി. എരിവിന് നമ്മൾ ഈ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കണം. അപ്പോൾ ചക്കയ്ക്ക് അധികം വേവ് വേണ്ടല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത്രയല്ലേ ഉള്ളൂ, അപ്പോൾ ചെറിയ ജാർ മതിയാവും. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ജീരകമാണ്. ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച ശേഷം ഒന്ന് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരക്കണം എന്നൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ട് ഒരു തരിതരിപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചക്കയും ചക്കക്കുരുവും ഒന്ന് ഇടയ്ക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം, വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഇത് നല്ല കട്ടിയായിട്ടുള്ള ഒരു കറിയാണല്ലോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വീണ്ടും യോജിപ്പിക്കുക. ഉപ്പ് പോരെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെച്ചാൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഇറക്കാനായിട്ട്. ഒന്നിരുന്ന് കഴിയുമ്പോൾ വീണ്ടും അത് കട്ടിയാവും. അതിനുശേഷം നമ്മൾ മാറ്റിവെച്ച ശേഷം താളിപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം 1/2 ടീസ്പൂൺ കടുക്, അത് പൊട്ടി വന്നു കഴിഞ്ഞാൽ 1 പിഞ്ച് ജീരകം, പിന്നെ 2 കപ്പലമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്. അതും കൂടെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് വറുത്തെടുക്കണം. എപ്പോഴും എരിശ്ശേരിക്കും കറിക്കൊക്കെ ആ ഒരു ഗോൾഡൻ കളറ് തേങ്ങയ്ക്ക് വരുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു കളർ എരിശ്ശേരിക്ക് കിട്ടുക. അതുമാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടാവുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ചേനയും കായും കൊണ്ടുള്ള എരിശ്ശേരി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറിന് കഴിക്കാൻ പറ്റിയ കുറേ കറികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് കാണുക. കാരണം ദിവസം എന്താ വെക്കുക എന്നുള്ള വലിയൊരു കൺഫ്യൂഷനാണ് അല്ലേ എല്ലാവർക്കും. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള കറികളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഗോൾഡൻ നിറമായിട്ടുണ്ട് നമ്മുടെ തേങ്ങ. ഇതുവരെ ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം എരിശ്ശേരിയിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എരിശ്ശേരി വീണ്ടും ഒന്നും കൂടെ കട്ടിയായിട്ടുണ്ട്. ഇനി ഈ തേങ്ങ വറുത്തതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴുണ്ടല്ലോ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആവും, കണ്ടില്ലേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെ വിളമ്പി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഞാനിന്നിവിടെ എടുത്തത് ചെറുതായിട്ട് ചെനഞ്ഞ ചക്കയായതുകൊണ്ട് ലൈറ്റായിട്ടൊരു മധുരം ഉണ്ടാവും ഈ ഒരു എരിശ്ശേരിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും മധുരം ഇഷ്ടമല്ലെങ്കിൽ നന്നായിട്ട് റോ ആയിട്ടുള്ള ചക്ക വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.